The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. ഇന്റർനെറ്റ് വഴി വരുമ്പോൾ നമ്മളിപ്പോൾ ഈ ഇടയിലായിട്ട് അതായത് നമുക്ക് ഈ ലോക്ക്ഡൗൺ തുടങ്ങിയ ശേഷം നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം. നമ്മൾ മാർച്ച് മുതൽക്ക് കേൾക്കുന്നതാണ് ഓരോ മൂവീസിലും ഇപ്പൊ റിലീസ് ചെയ്യുന്നത് നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിലാണല്ലേ. നിങ്ങൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? യെസ്, ഇറ്റ്സ് എ ഓവർ ദ ടോപ്പ് ടെക്നോളജി. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യണമെന്ന് അറിയൂ? നമ്മൾ ജസ്റ്റ് ടി വിയിലല്ലാതെ, ടി വി എന്ന് വരുമ്പോൾ നമ്മൾ കേബിൾസ് കൂടെ അല്ലാതെ തന്നെ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് നമുക്ക് ഇന്റർനെറ്റിലൂടെ നമുക്ക് വേണ്ട ചാനൽസോ മൂവീസോ എന്തെങ്കിലും കാണാനുള്ള സൗകര്യം ചെയ്തു തരുന്നതാണ് ഒ ടി ടി പ്ലാറ്റ്ഫോം. അപ്പൊ നമുക്ക് മലയാളത്തിൽ ഫസ്റ്റ് റിലീസ് ചെയ്ത ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത മൂവി നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും, സൂഫി സുജാറി. എല്ലാവരും കണ്ടു? യെസ്. ഇന്ത്യൻ മൂവിയിൽ ഫസ്റ്റ് റിലീസ് ആയത് അമിതാഭ് ബച്ചൻ, ആയുഷ്മാൻ ഖുറാന സ്റ്റാർ ചെയ്യുന്ന ഗുലാബോ സിറ്റാബോ, ഇതും നമ്മൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്ത ഒരു മൂവിയാണ്. ഓക്കെ, so children, namme idil kuda thanne let's start our today's session. In the last class we have learned about web browsers, web portals and all, right? Ellarku orma undo? Yes. Today let's start our session with world wide web, www. Namme short aayittu parayna world wide web. We all are familiar with it, right? Yes. Namme endina ee world wide web use cheyna? For the communication of information. Namme information exchange cheyalum adallengi വേറെയുള്ള പർപ്പസ് റിസോഴ്സ് ഷെയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ www ഓർ ദ വേൾഡ് വൈഡ് വെബ് വി ആർ യൂസിംഗ് ഇറ്റ്. സീ, ദിസ് ഈസ് എ കളക്ഷൻ ഓഫ് ഫോർസ് ഓഫ് ഡാറ്റ സ്റ്റോർഡ് ഇൻ കമ്പ്യൂട്ടർ ഓൾ ഓവർ ദ വേൾഡ്. സീ, യു ആർ സിറ്റിംഗ് അറ്റ് യുവർ ഹോം ആൻഡ് സെർച്ചിംഗ് ഫോർ സം ഡീറ്റെയിൽസ്, യു വിൽ ബി ഗെറ്റിംഗ് ദ തിങ്സ് ഇമീഡിയറ്റ്ലി, റൈറ്റ്? ഇൻ ദ സെയിം വേ ഇഫ് യു ആർ സെർച്ചിംഗ് ദ സെയിം തിങ് ഫ്രം സം അതർ പ്ലേസ്. നമ്മള് ഇപ്പൊ ഞാൻ ഇവിടെ ഇന്ത്യയിൽ ഇരുന്ന് ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന അതേ കാര്യം തന്നെ വേറെ വേൾഡിലെ വേറെ ഏത് പാർട്ടിൽ നിന്ന് ഒരാൾ സെർച്ച് ചെയ്താലും വി ഗെറ്റ് ദ സെയിം ഇൻഫർമേഷൻ, റൈറ്റ്? ഇറ്റ് ഹാപ്പൻസ് ബിക്കോസ് ഓഫ് ദിസ് വേൾഡ് വൈഡ് വെബ്. സോ ചിൽഡ്രൻ, വൈൽ വി ആർ സെർച്ചിങ് ഇൻ വേൾഡ് വൈഡ് വെബ്, യു വിൽ ബി ഗെറ്റിംഗ് ദ യൂസ്ഫുൾ ഡീറ്റെയിൽസ് ആൻഡ് ഓൾസോ സം യൂസ്ലെസ് തിങ്സ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ വേണം ഫിൽറ്റർ ചെയ്തെടുക്കാൻ. ഓക്കെ, ഇപ്പൊ നിങ്ങൾ തന്നെ ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതും ബന്ധപ്പെടാത്തതും അതിന്റെ ഇഷ്ടംപോലെ വെബ്സൈറ്റ് ആൻഡ് വെബ് പേജസിൽ കൂടെ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും, അല്ലെ? യെസ്. അതിന് നമുക്ക് ആവശ്യമുള്ളത് വി വിൽ ഹാവ് ടു ടേക്ക് ഇറ്റ്. ഓക്കെ, ദീസ് ഡീറ്റെയിൽസ് യു ഗെറ്റ് ഇൻ ദ ഫോം ഓഫ് വെബ് പേജസ് ആൻഡ് സീ ഇൻ ഡോക്യുമെന്റ്സ്, ഇമേജസ്, വീഡിയോസ്, സൗണ്ട്സ്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡീറ്റെയിൽസ് കിട്ടും. ഇപ്പോ ഫോർ എക്സാമ്പിൾ, യു ആർ സെർച്ചിങ് ഫോർ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, എനിക്ക് അതിന്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഇറ്റ്സ് അവൈലബിൾ ഇൻ ദ ഡോക്യുമെന്റ്സ്. And if I need an image of computer networks, I can get it in the form of pictures. And if it's in the video, I will also get it. Right? It was founded by Tim Berners-Lee. Okay? Namla World Wide Web founded by Tim Berners-Lee. And this information which are available in the World Wide Web, you can get it in your mobile phones or your computer if you have an internet connection. See, our next topic is search engine. In the last session, we learned about web portal and websites, web browser, right? നമുക്ക് ഇന്റർനെറ്റിൽ പോയി അക്സസ് ചെയ്യണമെങ്കിൽ വി ലേൺ ദാറ്റ് വി നീഡ് എ വെബ് ബ്രൗസർ, റൈറ്റ്? ഇനിയിപ്പോ നമ്മൾ വെബ് ബ്രൗസറിൽ സെർച്ച് ചെയ്യുമ്പോൾ ഐ ടോൾഡ് യു വി നീഡ് വെബ്സൈറ്റ് അഡ്രസ്, ഓർമ്മയുണ്ടോ? ഇനിയിപ്പോ എനിക്കൊരു കാര്യം സെർച്ച് ചെയ്യണം, ഐ ഡോണ്ട് നോ ദ കറക്റ്റ് വെബ്സൈറ്റ്, എനിക്ക് ആ വെബ്സൈറ്റ് ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് അറിയില്ലെങ്കിൽ ഹൗ കെൻ വി സെർച്ച്? ഫോർ ദാറ്റ് പർപ്പസ് വി ഹാവ് ദിസ് സെർച്ച് എഞ്ചിൻ. സീ, ഇന്റർനെറ്റ് സെർച്ച് സോഫ്റ്റ്വെയർ സിസ്റ്റം ദാറ്റ് ഈസ് ഡിസൈൻഡ് ടു കാരി ഔട്ട് ഇന്റർനെറ്റ് സെർച്ച്. ഇപ്പോ ഐ എം ഗോയിങ് ടു സെർച്ച് അബൌട്ട് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ഐ ഡോണ്ട് നോ ദ വെബ്സൈറ്റ് വിച്ച് ദീസ് ഡീറ്റെയിൽസ് വിൽ ബി ദെയർ. സോ ബൈ ഗോയിങ് ടു ദിസ് സെർച്ച് എഞ്ചിൻ
the data which belongs to computer networks, I will be getting it, right? But namukku arina ed website aanundengil, just by using the keywords namukku arina oru word namukku koduthenal adumayi bandhapetta karyangalum namukku display kittum. For that purpose, these search engines help us. See, we have Google, Yahoo, Ask, Amazon, Bing, About. These are all different search engines available. Okay? See, our Google search engine. Here, we have an option to change the languages also. See, Indian languages are not put on a display. We have another multi, where languages are available, we can change it. Okay? See, now searching images. I told you, when in web browser or search engines, we can search the details, right? If I need an image, how can we search it? Yes. Either we can go into the web browser or search engine. Search engine la poi kaira. See, we just need to type the keyword. Ed india ano nam image vendada, we can just type it there. See, here if you are typing the detail, I am typing networks. And here in this option, you can see images. Can you see? By clicking the images, you will be getting images related to this topic which I need. Otherwise, all we will be getting videos, images, documents, everything. And by going to books, yes, network related books in a moment, details we can get there. Then by here going videos, shopping, flights, finance, everything we will get here. Okay? So this is how we are searching images in internet. And now we are going to learn about copyright. You often even want to get it in now. Copyright. Yes. இப்போ ஒராளுக்கு ஒர்க் செய்யும்போது அதில் அயோட லாட் ஆஃப் டைம் அயோட எஃபர்ட் எல்லாம் செய்த ஒரு உண்டாக்குன ஒரு ஒர்க் ஆயிட்டுள்ளே கேன் பி மூவி புக் சாங் வாட் எவர் இட் பி கேன் பி ஸோ அது ஆஃப்டர் கிரியேஷன் அயால் அதில் ஒரு காப்பி ரைட் வைக்கிறாங்க வித்தவுட் ஹிஸ் பர்மிஷன் வி வில் நாட் பி ஏபிள் டு ஆல்டர் ஆர் யூஸ் த டேட்டா எவ்ரிவேர் எல்ஸ் ஒரு பாட்டு ஒரு மியூசிக் டைரக்டர் ஒரு பாட்டு உண்டாக்கிட்டு ആ കോപ്പി റൈറ്റ് അദ്ദേഹം അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പെർമിഷൻ കൂടാതെ ആ പാട്ടിനെ നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റില്ല. ഓൾട്ടർ ചെയ്യാൻ മീൻസ് വിൽ നോട്ട് ബി ഏബിൾ ടു ചേഞ്ച് ഇറ്റ്. ഓക്കെ, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതിനെ കോപ്പി ചെയ്ത് വേറെ ലാംഗ്വേജസ് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് നമുക്ക് അതിനെ ഇതിന് എന്റെയാണെന്ന് പറഞ്ഞ് വേറൊരു സ്ഥലത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുന്നതാണ് കോപ്പി റൈറ്റ്. ഓക്കെ, ഇത് മൂവീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇന്റർനെറ്റിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ സാധനങ്ങൾ, സോഫ്റ്റ്വെയർസ് ആവാം, ഇമേജസ് ആവാം, ഡോക്യുമെന്റ്സ് ആവാം, പ്രോജക്ട്സ് ആവാം, ഇതിലെല്ലാം ഈ കോപ്പിറൈറ്റ്സ് ഇൻക്ലൂഡ് ആണ്. ഓക്കെ, ആൻഡ് സി ബുക്ക് പോയിന്റ് പ്ലേസ് സോങ് സ്വിച്ച് ഓൺ തിങ്സ് ദീസ് ആർ ഓൾ ദ തിങ്സ് ദാറ്റ് ബിലോങ്സ് അണ്ടർ ദ കോപ്പിറൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സി ഇപ്പൊ നിങ്ങൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മൂവി അല്ലെങ്കിൽ ഒരു സോങ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുകഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സിംബിൾ യു ക്യാൻ സീ ആൻഡ് ഇറ്റ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് കോപ്പിറൈറ്റഡ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ഇമേജ് ഓർ വീഡിയോ ഇസ് ബീൻ കോപ്പിറൈറ്റഡ്. സോ വി ക്യാൻ നോട്ട് ചേഞ്ച് ഓർ ആൾട്ടർ ഓർ സെൻഡ് ഇറ്റ് ടു സമവൺ എൽസ്. ഓക്കെ, അത് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്ത സീ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ചോക്ലേറ്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ റാപ്പർ നോക്കിക്കഴിഞ്ഞാൽ we can also see in there. Okay, and see in images section by searching you can go to the tools option in your search engine. Tools in koi kena you can see an option called usage. In that you can see creative common license or commercial and other license or by all. Namm idhil nokkena ipo naan endo or image അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഫാൻ ഗീവിംഗ് ക്രിയേറ്റീവ് കോമൺ ലൈസൻസ് ഓർ കൊമേഴ്സ്യൽ ആൻഡ് അതർ ലൈസൻസ് മീൻസ് ദാറ്റ് ഇമേജ് ഹാസ് ബീൻ കോപ്പി റൈറ്റ്. ഓക്കെ, നമ്മളിങ്ങനെ നോക്കുകഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റ് ഉള്ള ഇമേജസ് ആൻഡ് അല്ലാത്ത ഇമേജസ് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് ഔട്ട് ഈസിലി. ഓക്കെ, നൗ ലെറ്റ് സീ കോപ്പി ലെഫ്റ്റ്. സി ചില നൗ വി ലേൺ അബൌട്ട് കോപ്പി റൈറ്റ് ദാറ്റ് ഈസ് സമൺ ഇസ് ഗിവിംഗ് ആൻഡ് ഓതറൈസേഷൻ ഫോർ ദയർ വർക്ക്. ഓക്കെ, ഇൻ ദ സെയിം വേ സമൺ ഈസ് ക്രിയേറ്റിംഗ് ദീസ് തിങ്സ് ആൻഡ് ഇറ്റ്സ് നോട്ട് ബീങ് കോപ്പി റൈറ്റഡ് ഇറ്റ്സ് കോൾഡ് എ കോപ്പി ലെഫ്റ്റ്. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എന്തെങ്കിലും ഉണ്ടാക്കിക്കഴിഞ്ഞു, ഉണ്ടാക്കിയ ശേഷം ഞാൻ അതിൽ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഓൾട്ടർ ചെയ്യാനും ചേഞ്ച് ചെയ്യാനും യൂസ് ചെയ്യാനുള്ള റൈറ്റ്സ് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ കോപ്പി ലെഫ്റ്റ് എന്ന് പറയുക. പക്ഷേ ഞാൻ ഇതിന് നിങ്ങൾക്ക് എല്ലാം ചെയ്യാനുള്ള പെർമിഷൻ തരുമ്പോൾ ആൻഡ് നിങ്ങൾ അത് വെച്ച് പുതിയൊരു സാധനം ഉണ്ടാക്കുന്ന സമയത്ത് കനോട്ട് ഗിവ് കോപ്പി റൈറ്റ് യുവർ ന്യൂ പ്രോഡക്റ്റ്. ഓക്കെ,
നമ്മൾ ഞാൻ തന്ന ഒരു സാധനത്തിന് നിങ്ങൾ വേറെ നിങ്ങളുടെ ക്രിയേറ്റീവ് ഐഡിയ അതെല്ലാം യൂസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു വർക്ക് ഉണ്ടെങ്കിൽ അതും നിങ്ങൾ ഫ്രീ ആയിട്ട് തന്നെ ആയിരിക്കണം മാർക്കറ്റിൽ എത്തിക്കേണ്ടത്. ഓക്കെ, ഈ കോപ്പി പേസ്റ്റ് ആയിട്ട് നമുക്ക് ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസ് നൗഡേയ്സ് ഇറ്റ്സ് അവൈലബിൾ ഓക്കെ ഇൻ ദ മാർക്കറ്റ്. ഫോർ എക്സാമ്പിൾ യു കെൻ സി ഉബുണ്ടു സോഫ്റ്റ്വെയർ, ഇറ്റ്സ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ റൈറ്റ്. അതൊരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. അതെന്ന് പറയും ഉബുണ്ടു സോഫ്റ്റ്വെയർ എടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റും. ഓക്കെ, ഫ്രീ ആണ്, നമുക്ക് അത് ബൈ ചെയ്യാനെങ്കിലും പൈസ ഒന്നും കൊടുക്കണ്ട, ജസ്റ്റ് വി കെൻ ഫ്രീലി ഡൗൺലോഡ് ഇറ്റ്. ഓക്കെ, ആൻഡ് കോപ്പി ലെഫ്റ്റിന്റെ സിമ്പൽ നോക്കൂ, സി തിരിഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ദിസ് ഈസ് ദ കോപ്പി ലെഫ്റ്റ് സിമ്പിൾ. സോ ഇനി നിങ്ങൾ ഗൂഗിളില് വീഡിയോസ് സോഫ്റ്റ്വെയർസ് അങ്ങനെ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട് വെദർ ഇറ്റ് ഈസ് കോപ്പി റൈറ്റ് ഓർ കോപ്പി ലെഫ്റ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സ്മാർട്ട് വർക്ക് റൈറ്റ്, ഇപ്പൊ ഇഷ്ടംപോലെ ആഡ് ഒക്കെ വരുന്നത് കാണുന്നുണ്ട് നമ്മുടെ ടിവിയില്, ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് വീട്ടിലെ എ സി ഓൺ ചെയ്യുന്നതും ഓഫ് ആക്കുന്നതും അങ്ങനെ വരുന്നതൊക്കെ. ഇറ്റ് ഓൾ ഡിപെൻഡ്സ് ഓൺ ദ ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. സി ഡിസ്ക്രൈബ് ദ നെറ്റ്വർക്ക് ഓഫ് ഫിസിക്കൽ കോൺടാക്ട്സ് എംബഡഡ് വിത്ത് സെൻസേഴ്സ്. ഫോർ എക്സാമ്പിൾ അലക്സ, ഇഷ്ടംപോലെ അഡ്വർടൈസ്മെന്റ് നമ്മൾ കാണുന്നുണ്ട് അല്ലെ, മൊബൈലിൽ കൂടെ ചെയ്യുന്നത് അലക്സ വീട്ടിൽ കാരി ഔട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുകയാണ്, ക്ലാസ് ചെയ്യുന്ന സമയത്ത് വീട്ടിലെ ലൈറ്റ് ഫാൻ എല്ലാം ഓഫ് ആവുന്നത് അങ്ങനെയുള്ളതെല്ലാം ഇന്റർനെറ്റ് ഓഫ് തിങ്സ്. ആൻഡ് നൗ വി ഹാവ് സൈബർ ക്രൈംസ്. ആസ് ദ ടെക്നോളജി ഈസ് ഡെവലപ്പിംഗ് ദ ക്രൈംസ് സ്ട്രക്ചർ വിത്ത് ഇറ്റ് ഓൾസോ ആർ ഇൻക്രീസിംഗ്. നമ്മളിപ്പോ ടി വി അല്ലെങ്കിൽ ന്യൂസ് ഓർ ന്യൂസ് പേപ്പേഴ്സ് തുറന്നു കഴിഞ്ഞാൽ വി കെൻ സീ ലോട്ട് ഓഫ് ക്രൈം റിലേറ്റഡ് ടു സൈബർ ക്രൈംസ്. സി ഈ കമ്പ്യൂട്ടർ ഓറിയന്റഡ് crime or that involves a computers or mobile phones or technology involved is called as cyber crime. Okay, it can be mainly used for to defame a person. നമ്മൾ ഒരാളെ അയാൾക്ക് അനുവാദമില്ലാതെ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ ഇറ്റ് ഈസ് എ സൈബർ ക്രൈം. നമ്മൾ ഒരു ഫേക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യണം ഒരാൾക്ക് എങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞിട്ട്, ഇറ്റ്സ് ഫേക്ക് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ സൈബർ ക്രൈം. സോ ചിൽഡ്രൻ സ്റ്റേ അവേ ഫ്രം ഇറ്റ്. ഓക്കെ, and while using internet you have to be sure about your website. നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യാൻ പോവുകയാണെങ്കിൽ we have to be clear about the website. ഒരേ വെബ്സൈറ്റിൽ തന്നെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുന്ന ഇഷ്ടംപോലെ ഫേക്ക് വെബ്സൈറ്റ്സ്, മെയിൻലി ഷോപ്പിംഗ്സ്. ഓക്കെ, നമുക്ക് റെയ്ബൻ ഗ്ലാസ് ആണോ ഓഫർ ആണെന്ന് പറഞ്ഞപ്പോൾ വരും, വി ആർ ഗോയിങ് ഇറ്റ് വി ആർ സ്പെൻഡിംഗ് ദ മണി ഓൾസോ ബട്ട് ദ പ്രൊഡക്ട് വിൽ നോട്ട് ബി ഓഫ് റെയ്ബൻ, റൈറ്റ്, ഇറ്റ് മൈറ്റ് ബി ഓഫ് എ ഫേക്ക് വെബ്സൈറ്റ്. Many things happen, so we have to be careful. And another thing, in your mobile phones, you will be getting a lot of messages by giving. You have won the lottery, you have to just pay tax or give your bank address details, your contact numbers, you will be getting this much crore rupees, like that. You have to be careful with that also, it's a spoofing, okay? So children, I hope you all got an idea about the chapter. And in your text pack, you can see 5 questions. You can do it in your notebook and send it to me. If you are not clear with any topics, you can contact me. See you in the next session with a new topic.